പാവപ്പെട്ടവരുടെയും പാർട്ടിയായ സിപിഎമ്മിനെ വീണ്ടും ആഡംബര വാഹനമായ മിനി കൂപ്പർ തലവേദനയാകുന്നു. എറണാകുളം വൈപ്പിനിലെ തൊഴിലാളി സംഘടനാ നേതാവ് 50 ലക്ഷം രൂപ വില വരുന്ന ആഡംബര കാറായ മിനി കൂപ്പർ വാങ്ങിയതാണ് ഇപ്പോൾ വിവാദമായത്. സിഐടിയുവിന്റെ നിയന്ത്രണത്തിലുള്ള പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അനിൽകുമാറാണ് 50 ലക്ഷം വിലയുള്ള ആഡംബര കാർ മിനി കൂപ്പർ വാങ്ങി വിവാദത്തിലായത്. സ്വന്തം പേരിൽ ടൊയോട്ട ഇന്നോവ ഫോർച്യൂണർ വാഹനങ്ങളിൽ സ്വന്തമായുള്ള നേതാവാണ് അനിൽകുമാർ. ഇതാ ഇപ്പോൾ പി കെ അനിൽകുമാറിന്റെ ഗ്യാരേജിൽ ഏറ്റവും ഒടുവിലെത്തിയിരിക്കുന്നത് മിനി കൂപ്പറാണ്. തൊഴിലാളി പ്രവർത്തനത്തിന് അത് മതിയാകാതെയാണ് ഒരു മിനി കൂപ്പർ കൂടി വാങ്ങിയതെന്ന് കരുതാം. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ആരോപണം നേരിടുന്നതിനിടെ അനിൽകുമാർ ആഡംബരക്കാർ വാങ്ങിയത് സിപിഎമ്മിലും സിഐടിയുവിലും ചർച്ചയാകുകയാണ്. എന്നാൽ ഈ വാഹനം വാങ്ങിയത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ജോലിക്കാരിയായ ഭാര്യയാണെന്നാണ് അനിൽകുമാറിന്റെ വിശദീകരണം. ഇത്രയും വലിയൊരു തുക നൽകി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ജോലിക്കാരിയായ ഭാര്യ വാഹനം വാങ്ങിയെന്ന് പറയുമ്പോൾ അതിന്റെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അനിൽകുമാർ സ്വത്ത് സമ്പാദനത്തിൽ വിമർശനം നേരിടുന്ന പശ്ചാത്തലത്തിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ ഭാര്യയാണ് വാഹനം വാങ്ങിയതെന്നാണ് അനിൽകുമാറിന്റെ വിശദീകരണം. തൊഴിലാളി പാർട്ടിയുടെ നേതാക്കൾക്ക് മിനി കൂപ്പർ പ്രണയമെന്ന മട്ടിലാണ് പി കെ അനിൽകുമാർ കാർ ഏറ്റുവാങ്ങുന്ന ഫോട്ടോയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന കമന്റുകൾ. കാറിന്റെ താക്കോൽ ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതാദ്യമായല്ല പി കെ അനിൽകുമാർ വിവാദത്തിൽ പെടുന്നത്. കൊച്ചിയിലെ ഓയിൽ കമ്പനിയിൽ കയറി അനിൽകുമാർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതിൽ നേതാവിനെതിരെ നേരത്തെ പരാതി ഉയർന്നിരുന്നു. വൈപ്പിൻ കുഴിപ്പള്ളിയിൽ ഗ്യാസ് ഏജൻസി നടത്തുന്ന ദലിത് വനിതാ സംരംഭകയെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന പരാതിയിലും പി കെ അനിൽകുമാർ കേസ് നേരിടുന്നുണ്ട്. അനിൽകുമാർ ആഡംബരക്കാർ സ്വന്തമാക്കിയതിൽ പരാതി കിട്ടിയിട്ടില്ലെന്നും എന്നാൽ ഇക്കാര്യം പരിശോധിക്കുമെന്ന് സിഐടിയു നേതൃത്വം വ്യക്തമാക്കി. മിനി കൂപ്പർ സിപിഎമ്മിനെ നേരത്തെയും വിവാദത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. 2017 സിപിഎം നടത്തിയ ജനജാഗ്രത യാത്രക്കിടയിൽ അന്ന് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ കോഴിക്കോട് കൊടുവള്ളിയിൽ മിനി കൂപ്പറിൽ സഞ്ചരിച്ചതാണ് വിവാദമായത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ മിനി കൂപ്പറിലാണ് പാർട്ടി സെക്രട്ടറി യാത്ര ചെയ്തതെന്ന ആരോപണം ഉയർന്നിരുന്നു. മിനി കൂപ്പറിൽ കോടിയേരി യാത്ര ചെയ്തതിൽ ജാഗ്രത കുറവുണ്ടായി എന്നായിരുന്നു സിപിഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തിയത്. എന്തായാലും വൈപ്പിനിലെ സിഐടിയു നേതാവ് മറ്റൊരാളുടെ മിനി കൂപ്പറിൽ യാത്ര ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. പകരം തൊഴിലാളി പ്രവർത്തനം ശക്തമാക്കാൻ ഫോർച്യൂണറിനും ഇന്നോവയ്ക്കും ഭാര്യയുടെ പേരിൽ 50 ലക്ഷം രൂപയുടെ കാർ വാങ്ങി തൊഴിലാളി വർഗത്തിന് മാതൃക കാണിച്ചു. എല്ലാം തൊഴിലാളി വർഗത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണല്ലോ എന്ന് സമാധാനിക്കാം.